സിപിഎം ഭീഷണിയെ വെല്ലുവിളിച്ച് ജനാധിപത്യ സംരക്ഷണത്തിനായി ആന്തൂർ നഗരസഭയിൽ ബിജെപി മത്സരരംഗത്ത്. സിപിഎം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന നഗരസഭയിലെ 12 വാർഡുകളിലാണ് ഇത്തവണ ബിജെപി പോരാട്ടത്തിനിറങ്ങുന്നത്. മുൻകാലങ്ങളിൽ ഒരിടത്ത് പോലും മത്സരിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സിപിഎമ്മുകാർ സമ്മതിക്കാത്തിടത്ത് നിന്നാണ് ഈ മാറ്റം. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമെന്നാണ് ആന്തൂരിനെ കുറിച്ച് പറയപ്പെടുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം പോലും അനുവദിക്കപ്പെടാത്ത ഇടം. അവിടെ നിന്നാണ് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ബിജെപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശകനും വരെ ആക്രമിക്കപ്പെടുന്ന നാട്ടിലാണ് ഈ രാഷ്ട്രീയ മാറ്റം. ബിജെപിയെ ആന്തൂരിലെ ജനങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ്. ആന്തൂര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന ആന്തൂരിലെ പലയിടങ്ങളിലും സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് നമ്മുടെ ഉൾനാടിലേക്ക് നമ്മുടെ ക്ഷണം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. ഏകാധിപത്യത്തിൻ്റെ ഒരു ഭരണം, അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ബിജെപി ഇത്തവണ ഇലക്ഷനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമാണ് പലപ്പോഴും ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെ അക്രമത്തിനിരയാകുന്നത്. എതിരില്ലാതെ സി പി എം തെരഞ്ഞെടുക്കപ്പെടുന്നത് കയ്യൂക്കിൻ്റെയും ഭീഷണിയുടെയും ബലത്തിലാണെന്നും അത് ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇപ്പം ഇത്രത്തോളം ആയില്ലേ, കഴിഞ്ഞാലത്തേനെക്കാട്ടിയും കുറച്ച് ധൈര്യം വന്നില്ലേ? കഴിഞ്ഞ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എല്ലാം ചെയ്തിട്ടും നമ്മൾ പിന്മാറിയില്ലല്ല, അപ്പം കുറച്ചൊരു ധൈര്യം വന്നു. മത്സരിക്കാൻ തയ്യാറായവരെ അവർക്ക് നേരെയാണ് പിന്നെയുള്ള ആക്രോശങ്ങളൊക്കെ നടന്നത്. ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം അവർ വിജയിച്ചതിന് ശേഷം വന്നിട്ട് ഈ വീട് ആക്രമിക്കാനും മറ്റുതരത്തിൽ ഇവരെ ഉപദ്രവിക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നത്. മാറ്റം കൊതിക്കുന്ന ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആന്തൂരിലും വിജയിച്ച് കയറാമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. ജനം, കണ്ണൂർ.